അല്ല അങ്ങനെ അതെ, ഞങ്ങളുടെ റിസപ്ഷൻ അല്ലെങ്കിൽ എല്ലാ ഫംഗ്ഷന്റെയും ലാസ്റ്റ് ഡേ ഇന്നായിരുന്നു. അപ്പോ ആ നന്നായിട്ട് നടന്നു എല്ലാം. എന്റെ അമ്മ അസോസിയേഷനിലെ കുറച്ച് പേരെയൊക്കെ വിളിച്ചു, എല്ലാവരും വന്നു. പിന്നെ അഗെയിൻ ഫാമിലി ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. അങ്ങനെ എല്ലാ ഫംഗ്ഷൻസും ഗംഭീരമായിട്ട് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു വന്നതിലും എന്താ പറയുക വെയിറ്റ് ചെയ്തതിലും ഒക്കെ. പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് ഇതേപോലെ പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെ എന്താണെന്നും അറിയില്ല, ലൈഫ് തുടങ്ങാൻ പോവാണ്. അപ്പം നോക്കാം, അതെ സിനിമയും ജീവിതവും യാത്രയും എല്ലാം നോക്കാം. താങ്ക് യു. അതായത് സിനിമയിൽ അഭിനയിക്കും തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് അതൊന്നും ഒരിക്കലും നമ്മുടെ കയ്യിലല്ലോ, അവസരങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കും. കാരണം ഇദ്ദേഹത്തിനും ആക്ടിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അഭിനയത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അഭിനയിക്കും ഒരുമിച്ച് രണ്ടുപേരും സ്പെയിനിൽ കാണാനുള്ള, അതും അറിയില്ല, അതും നമ്മുടെ കയ്യിലല്ല. ഏതെങ്കിലും ഡയറക്ടേഴ്സ് അങ്ങനെ വിചാരിക്കട്ടെ. ഇതോ ഈ കോസ്റ്റ്യൂം, ഇത് ചെയ്തത് കാസർഗോഡുള്ള ജാഷാസ് എന്ന് പറഞ്ഞൊരു ബുട്ടീക്കിലാണ്. അവരെനിക്ക് വേണ്ടി ഇതേപോലെ തന്നെ കല്യാണം ആണെന്ന് പറഞ്ഞപ്പോൾ അവര് ഡിസൈൻ ചെയ്ത് അയച്ചതാണ്. പ്രേമിന് ചെയ്തത് LOC. അപ്പോൾ ആ നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോ ഡിസൈനേഴ്സിന് കൊടുത്തിട്ടാണ് ഓരോ കോസ്റ്റ്യൂംസ് ചെയ്തത്. ഓരോ ഫംഗ്ഷനും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഡിസൈനേഴ്സാണ് ചെയ്തത്. കല്യാണമായതുകൊണ്ട് എല്ലാം കുറച്ച് വ്യത്യാസം ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ നടത്തി. എല്ലാവിധ ആശംസകളും. എന്തോ എല്ലാ കോസ്റ്റ്യൂം ആ താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. അതെ, നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആശംസ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങളും ഇതേപോലെ തന്നെ ജീവിതത്തിൽ മാത്രമല്ല ഞങ്ങളുടെ കരിയറിലും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി അടുത്ത സിനിമയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കാണാൻ പറ്റട്ടെ. അപ്പൊ എല്ലാരും ഫുഡ് കഴിക്കൂ.